നമസ്കാരം. വിഴിഞ്ഞം സമരത്തിൻ്റെ പോക്ക് നമ്മളെല്ലാം സശ്രദ്ധം വീക്ഷിച്ചു വരികയാണ്. എന്തായാലും ആരംഭത്തിലെ പിന്തുണയോ ആരംഭത്തിലെ ഒരു ശൗര്യമോ ഒന്നും ഇപ്പോൾ സമരത്തിനില്ല എന്നത് വ്യക്തമാണ്. പക്ഷേ ഈ സമരത്തിൻ്റെ കൂടുതൽ ഉള്ളറകളിലേക്ക് കടക്കാൻ സമയമായി എന്ന് തോന്നുന്നു. വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട വസ്തുതാ വിശകലനങ്ങൾ നമ്മൾ നിരവധി വീഡിയോ റിപ്പോർട്ടുകളായി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ സമരത്തിൻ്റെ പേരിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പരിശോധിക്കാനുള്ള സമയമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറും അതുപോലെ തന്നെ തിരുവനന്തപുരം പോലീസ് സിറ്റി പോലീസ് കമ്മീഷണറും സമരമുഖത്തെത്തി അവിടുത്തെ സമരത്തിന് നേതൃത്വം നൽകുന്ന ലത്തീൻ അതിരൂപതയുടെ പുരോഹിതന്മാരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സംസാരിച്ചതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് ആകെ ഇവിടെ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആകെ ഇത്രയും പറയാനുള്ളത്, നമ്മുടെ ഈ ഇത്ര നാളേക്ക് നമ്മൾ ക്രമസമാധാനത്തോടെയാണ് നമ്മൾ ഇതെല്ലാം ഇത്ര 14 ദിവസങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ആ ക്രമസമാധാനം നമ്മൾ പാലിക്കണം. അതാണ് നമുക്ക് ഒരു ഇടപെടുന്ന ഭാഗമായിട്ട് എല്ലാ സ്ഥലത്തും അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ഇവിടെ പോലീസ് കമ്മീഷണറുണ്ട്, അദ്ദേഹം ഇവിടെ കാര്യം പറയും. ഇന്ന് എന്തെങ്കിലും സംഭവിച്ച കാര്യങ്ങൾ റിഗ്രറ്റിംഗ്. അത് വന്ന് രണ്ട് നാളെ മുതൽ കൺസേൺ ഓഫീസ് എക്സിക്യൂട്ടീവ് വരുന്നില്ല. പ്രൊസീജർ അനുസരിച്ച് ആക്ഷൻസ് നടപടി എടുക്കാനുള്ളത് നമ്മുടെ ഭാഗത്തു നിന്ന്. നമ്മൾ ക്രമസമാധാനം പാലിക്കാനും ഒരു പ്രകോപനം ഉണ്ടാകാതെ ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്ന് കൂടെ നമ്മളൊരു ഉറപ്പ് വരുത്തുമാണ് ഈ പറഞ്ഞ കാര്യം. ഒന്ന് ഒഫീഷ്യലായിട്ട് തന്നെ ഒന്ന് പറയുക സാറേ, മീഡിയയും കൂടെ ഒന്ന് മനസ്സിലാക്കട്ടെ, ഒന്ന് പരസ്യമാണെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ കണ്ടല്ലോ. തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറമി ജോർജാണ്, ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണറുണ്ട്. അവർ കൈകൂപ്പി മാപ്പ് പറയുകയാണ്. ആരോടാണ്? വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരക്കാരുടെ നേതൃത്വം വഹിക്കുന്ന അല്ലത്തിൻ്റെ ദുരൂപതയുടെ പുരോഹിതരോടാണ് മാപ്പ് പറയുന്നത്. ഒരു തവണ പുരോഹിതരോട് മാപ്പ് പറയുന്നു, അതുകൊണ്ട് ഞങ്ങളോട് മാത്രം പറഞ്ഞാൽ പോരാ, മീഡിയ കൂടെ കേൾക്കട്ടെ, ഒന്നുകൂടി പറയൂ എന്ന് പറഞ്ഞ് ഈ കളക്ടറെയും പോലീസ് ഉദ്യോഗസ്ഥരെയും കൊണ്ട് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ ഒരിക്കൽ കൂടി മാപ്പ് പറയിക്കുന്നു. അവിശ്വസനീയമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇനി മറ്റൊരു ദൃശ്യം കൂടി കാണാം. എന്തിനാണ് ഈ കളക്ടറും അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറും മാപ്പ് പറഞ്ഞത് എന്നതിൻ്റെ എന്തിനാണ് പറഞ്ഞത് എന്നതിൻ്റെ ഉത്തരമായി അടുത്തൊരു വീഡിയോ കൂടി കാണാം. കണ്ടില്ലേ, തുറമുഖ കവാടത്തിൽ നിരാഹാര സമരത്തിനായി ഒരുക്കമാണ്. നിരാഹാര സമരത്തിനായി കൊണ്ടുവന്ന ബിരിയാണി അകത്തേക്ക് കടത്തിവിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം പോലീസ് ആ തുറമുഖത്തിൻ്റെ ഹൈക്കോടതി വിധിയുണ്ട്, പദ്ധതിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തരുത്, ഭരണകൂടത്തിൻ്റെ വിധിയുണ്ട്, ഇതെല്ലാം നിലനിൽക്കെ തന്നെ പദ്ധതി പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തുറമുഖത്തിൻ്റെ കവാടത്തിൽ ഉപരോധം അല്ലെങ്കിൽ നിരാഹാര സമരമൊക്കെ ആരംഭിക്കാനുള്ള പുറപ്പാടിലാണ്. പോലീസ് അത് തടയുന്നു. അത് തടയുമ്പോൾ ഈ പുരോഹിതന്മാർ പോലീസിനെ ആക്രമിക്കുന്നു. ഒരു പുരോഹിതൻ ഓടിച്ചെന്ന് പോലീസിനെ ഇടിക്കുന്നു, പിച്ചുകയോ മാന്തുകയോ എന്തൊക്കെയോ ചെയ്യുന്നു. അതിൻ്റെ പേരിൽ പോലീസ് തിരിച്ചടിച്ചിട്ടുണ്ടാവും, ചില ആക്ഷൻ അവരെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി എടുത്ത പോലൊരു ആക്ഷൻ അല്ല, പോലീസിനെ തൊട്ടുകളിച്ചാൽ എന്താവും എന്ന് നമുക്കറിയാം. അതിനി ആരായാലും
തൊട്ട് കളിച്ചാൽ ഉടൻ തിരിച്ചടി ഉണ്ടാകുമെന്നും അറിയാം. പോലീസിനെ മാന്തിയാലോ പിച്ചിയാലോ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് വർഷങ്ങളുടെ പോലീസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അതവരും ചെയ്തിട്ടും ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ മാപ്പ് പറച്ചിൽ. ഇനി ഈ സമരക്കാരുടെ വീര്യം കൂട്ടുന്ന സംഗതി എന്താണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു തെളിവായി ഒരു ദൃശ്യം കൂടി കാണിക്കാം. കണ്ടല്ലോ, വിഴിഞ്ഞം സമരമാണ്. തൊട്ടടുത്തു തന്നെ പോലീസ് വലയത്തിനുള്ളിൽ വീര്യം കൂടിയ സമരം നടക്കുന്നുണ്ട്. അതിനിപ്പുറത്ത് ഒരു സമര പോരാളി അല്പം വീര്യം കഴിക്കുന്ന തിരക്കിലാണ്. മദ്യമുണ്ട്, വെള്ളമുണ്ട്, അതിരൂപതയുടെ കൊടിയുണ്ട്. ഇതെല്ലാം വച്ചിട്ടാണ് സമരം മുഖത്തേക്ക് ഒരു പോരാളി ചാടി ഇറങ്ങാൻ ഒരുങ്ങുന്നതിൻ്റെ പടപ്പുറപ്പാടാണ്. ഇതൊക്കെയാണ് വിഴിഞ്ഞം സമരം, തുറമുഖ വിരുദ്ധ സമരം, വീടിനു വേണ്ടിയുള്ള സമരം, കടലിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള സമരം എന്നൊക്കെ പറഞ്ഞ് ആ പദ്ധതി പ്രദേശത്ത് നടക്കുന്നത്. ഇവനൊക്കെ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ രാത്രിയിൽ തിരുവനന്തപുരം ജില്ലയുടെ കളക്ടർ, ജില്ലാ മജിസ്ട്രേറ്റ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒപ്പം ഈ സിറ്റി പോലീസിൻ്റെ കമ്മീഷണർ ക്രമസമാധാന ചുമതലയുള്ള നേതാവ് എന്ന് തന്നെ പറയാം, സിറ്റി പോലീസിൻ്റെ അധികാരിയായിട്ടുള്ള വ്യക്തി, ഈ രണ്ട് ഭാരിച്ച ഉത്തരവാദിത്വവും പവറുമുള്ള രണ്ട് വ്യക്തികളാണ് ഈ സമര പോരാളികളോടാണ് മാപ്പ് പറയാനായി എത്തിയത് എന്ന് ഓർമ്മ വേണം. ശബരിമല സമരക്കാലം നമ്മൾ കണ്ടതാണ്. കണ്ണുരുട്ടുന്ന മനോജ് എബ്രഹാമിനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗർഭാവധി നൽകിയിരിക്കുകയാണോ സർക്കാർ എന്ന് ചോദിക്കേണ്ടി വരും. അടിച്ചൊതുക്കേണ്ട സമരമാണിത്. കേരളം കാത്തിരിക്കുന്ന, ഈ രാജ്യം കാത്തിരിക്കുന്ന ഒരു വികസന പദ്ധതിക്ക് നേരെ ഒരു ജനസമൂഹത്തെ ഒന്നാകെ ഇളക്കിവിട്ടുകൊണ്ട് പോലീസിന് നേരെ പോലും അതിക്രമം കാണിക്കുന്ന ലോഹയിട്ട ക്രിമിനലുകൾക്ക് വേണ്ടിയാണ്, ക്രിമിനലുകളുടെ മുന്നിൽ വന്നാണ് പോലീസ് മേധാവിയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും മാപ്പ് പറഞ്ഞിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവിയും ജുഡീഷ്യൽ അധികാരങ്ങളുള്ള ഫസ്റ്റ് ക്ലാസ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അധികാരങ്ങളുള്ള ജില്ലാ കളക്ടറും മാപ്പ് പറഞ്ഞിരിക്കുന്നത് ഈ ക്രിമിനലുകളോടാണ് എന്നോർക്കണം. ഈ അധികാരികളുടെ കീഴിലുള്ള സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവർ ഈ ക്രിമിനലുകളിൽ നിന്ന് എന്തക്രമം നേരിട്ടാലും കമാന്നൊരക്ഷരം മിണ്ടാതെ തിരിഞ്ഞു നടന്നുകൊള്ളണം. പ്രതികരിച്ചാൽ നിങ്ങളെ സംരക്ഷിക്കാൻ, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ നിങ്ങളുടെ തലപ്പുറത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടു മുകളിൽ നട്ടല്ലുറപ്പുള്ള ഒരു ഉദ്യോഗസ്ഥനും ഇരിപ്പില്ല എന്ന ചിന്ത വേണം. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.